രാഷ്ട്രീയ കേരളം ഏറെക്കുറെ പൂർണ്ണമായും പുതുപ്പള്ളിയുടെ നാലതിരുകളിലേക്ക് ചുരുങ്ങിയ നാലാഴ്ചകൾ. രാഷ്ട്രീയ സംവാദങ്ങളും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ രാഷ്ട്രീയ വിവാദങ്ങളും ചൂടുപിടിപ്പിച്ച പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ കോലാഹലങ്ങൾക്ക് പാമ്പാടി നഗരമധ്യത്തിൽ ചാറ്റൽ മഴയുടെ അകമ്പടിയോടെ കലാശപ്പെട്ട് പുതുപ്പള്ളിയുടെ വികസനം കേരളത്തിന്റെ ദേശീയ പ്രശ്നമായി മാറിയ ബഹളമയമായ പ്രചാരണ നാളുകൾക്ക് തൽക്കാലം വിടാം. രാഷ്ട്രീയ സംവാദങ്ങളും പ്രസ്താവനകളും വിവാദങ്ങളുമായി ഏതാനും ആഴ്ചകളായി കേരളത്തിന്റെ രാഷ്ട്രീയ തലസ്ഥാനമായി മാറിയ പുതുപ്പള്ളിയിൽ ഇനി ഒരു ദിവസം നിശബ്ദ പ്രചാരണം. അതിനുശേഷം രണ്ടാം പിണറായി സർക്കാർ നേരിടുന്ന രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പിനായി പുതുപ്പള്ളിയിലെ വോട്ടർമാർ ചൊവ്വാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് 8-ന് വോട്ടെണ്ണൽ. കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെ പുതുപ്പള്ളിയിലെ മറുപേരായി മാറിയ കേരള രാഷ്ട്രീയത്തിലെ ഒരേ ഒരു ഉമ്മൻചാണ്ടിയുടെ പൈതൃകവുമായി മകൻ ചാണ്ടി ഉമ്മൻ യു ഡി എഫിനായും ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ പുതുപ്പള്ളിയുടെ തിരഞ്ഞെടുപ്പ് സ്പന്ദനങ്ങളിൽ ഏറ്റവും നന്നായി അറിയാവുന്ന യുവത്വത്തിന്റെ കരുത്ത് ജേക്ക് സി തോമസ് LDFനായും ഒരു രാജ്യം ഒന്നടങ്കം തോളിലേറ്റിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന സ്വപ്നങ്ങളിലെ പുതുപ്പള്ളിയിലെ പതാകവാഹകനാകാൻ ലിജിൻ ലാൽ NDAക്കും പോരാടിക്കുന്ന തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ മാനങ്ങൾ ഒട്ടേറെ. ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ അലയൊലികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും പ്രതിഫലിച്ചേക്കാമെന്ന് കരുതുന്നവരുണ്ട്. സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലായി ഗണിക്കപ്പെടാവുന്ന ഹിതപരിശോധനയായി കാണുന്നവരുമുണ്ട്. ഒരു മാസത്തോളം നീണ്ട പ്രചാരണ ബഹളങ്ങളുടെ പരിസമാപ്തി എന്ന നിലയിൽ പ്രവർത്തകരുടെ ആവേശം കൊടുമുടിയേറുന്ന കാഴ്ചകളായിരുന്നു കലാശക്കൊട്ട് നടന്ന പാമ്പാടിയിൽ. ഏതാനും ആഴ്ചകളായി കേരള രാഷ്ട്രീയത്തിലെ സൂപ്പർ താരങ്ങൾ ഇളക്കി മറിച്ചിട്ട പുതുപ്പള്ളിയുടെ മണ്ണ് തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് സുസജ്ജമെന്ന് തെളിയിച്ച ആവേശം. പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിനം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ വാഹന പര്യടനങ്ങളിലൂടെ സ്ഥാനാർത്ഥികൾ കൊടുത്തുവിട്ട ആവേശം അത്രയും വൈകിട്ടോടെ പാമ്പാടിയിൽ സംഗമിച്ചു. അവസാനഘട്ടത്തിലും അണുവിടെ പിന്നിൽ പോകില്ലെന്ന നിശ്ചയദാർഢ്യവുമായി പ്രവർത്തകർ നിലയുറപ്പിച്ചതോടെ കലാശക്കുട്ടിന്റെ പ്രകമ്പനം പാമ്പാടിയെ വിറപ്പിച്ചു. സ്ഥാനാർത്ഥികൾക്കൊപ്പം പാർട്ടി പ്രവർത്തകർക്ക് ആവേശം പകർന്ന് ഒട്ടേറെ നേതാക്കളാണ് കലാശക്കുട്ടിനായി പാമ്പാടിയിലെത്തിയത്. BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ, MLA മാരായ T.സിദ്ദിഖ്, ഷാഫി പറമ്പിൽ, ഉമാ തോമസ്, CPM നേതാവ് ഷിജു ഖാൻ, കോൺഗ്രസ് നേതാക്കളായ ബിന്ദു കൃഷ്ണ, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയവർ കലാശക്കൊട്ടിലെ താരങ്ങളായി. പാമ്പാടിയിൽ കലാശക്കൊട്ട് കത്തിക്കയറുമ്പോൾ ട്രെൻഡായി മാറിയ അതിവേഗ ചുവടുവയ്പോടെ വോട്ടർമാരെ നേരിൽ കാണുന്ന തിരക്കിലായിരുന്നു UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ. August 8 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ കേരള രാഷ്ട്രീയത്തിന്റെ ചലനങ്ങൾ പുതുപ്പള്ളി കേന്ദ്രീകരിച്ചായിരുന്നു. പുതുപ്പള്ളിയുടെ എല്ലാമെല്ലാമായിരുന്ന ഉമ്മൻചാണ്ടി അന്തരിച്ച് 26 ദിവസത്തിനുള്ളിലാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കുള്ളിൽ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. പിന്നാലെ LDF NDA സ്ഥാനാർത്ഥികളുമായതോടെ പോരാട്ട ചിത്രം തെളിഞ്ഞു. പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥികളിൽ ചാണ്ടി ഉമ്മനും ജേക്ക് സി തോമസും പാർട്ടിയുടെ യുവജന വിഭാഗം ദേശീയ ഭാരവാഹികളാണ്. BJP ജില്ലാ പ്രസിഡന്റായ ലിജിൻ ലാൽ മുൻപ് യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി പദവി വഹിച്ചു. കേരള രാഷ്ട്രീയത്തിൽ വളരെ അപൂർവമായ യുവത്വത്തിന്റെ പോരിന് കൂടിയാണ് പുതുപ്പള്ളി ഒരുങ്ങുന്നത്. പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികൾക്കെല്ലാം 40 അതിൽ താഴെയോ മാത്രമാണ് പ്രായം. ഇത്രയും ചെറുപ്പക്കാരായ മുന്നണി സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുന്നത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യം. പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥികളിൽ ജേക്ക് സി തോമസിന് 33 പ്രായം, ചാണ്ടി ഉമ്മന് 37 ജി ലിജിൻ ലാൽ 40. സ്ഥാനാർത്ഥികളുടെ ശരാശരി പ്രായം 37. ഫലത്തിൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് യുവത്വത്തിന്റെ ആഘോഷം കൂടിയാകുന്നു. 2011 ഉമ്മൻചാണ്ടി നേടിയ 33,000 വോട്ടിന്റെ ഭൂരിപക്ഷം മകൻ ചാണ്ടി ഉമ്മൻ കന്നി അംഗത്തിൽ തന്നെ മറികടക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. ഉമ്മൻചാണ്ടിയുടെ വ്യക്തിപ്രഭാവത്തിന് മുന്നിൽ 2 കൈവിട്ട് കളഞ്ഞ പുതുപ്പള്ളിക്കാർ മൂന്നാം വരവിൽ ജേക്കിനെ ചേർത്ത് പിടിക്കുമെന്ന ആത്മവിശ്വാസമാണ് LDFന്റെ കൈമുതൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന സ്വപ്നങ്ങളുടെ ഭാഗമാകാൻ പുതുപ്പള്ളിക്കാർ ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പിൽ NDAയും ആത്മവിശ്വാസത്തിലാണ്. തീരുമാനിക്കേണ്ടത് പുതുപ്പള്ളിയിലെ വോട്ടർമാരാണ്. അവർ ഇതിൽ ആരെ തള്ളും ആരെ കൊള്ളും, ഉത്തരം ഈ മാസം 8 കിട്ടും. അതുവരെ കാത്തിരിക്കും.